ഈ വർഷം ജനുവരിയിൽ തന്നെ ടിയാഗോ ടിഗോർ നെക്സോൺ എന്നീ വാഹനങ്ങളുടെ പരിഷ്കരിച്ച വേരിയൻസ് ടാറ്റ മോട്ടോഴ്സ് വിൽപ്പനയ്ക്ക് എത്തിച്ചു അതേ മാസം തന്നെ ടാറ്റയുടെ ആദ്യ ഇലക്ട്രിക്കസ് ഇ വിയായ നെക്സോൺ ഇവിയും വിപണിയിലെത്തി ഫെബ്രുവരിയിലാണ് മാരുതി സുസുക്കി ബലാനോ ഹ്യുണ്ടായി ഇലൈറ്റ് ഐ ട്വൻറ്റി എന്നീ മോഡലുകളെ മലർത്തിയടിക്കാൻ ആൾട്രോസിനെ ടാറ്റാ മോട്ടേഴ്സ് വിപണിയിലെത്തിക്കുന്നത് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് പകർച്ചവ്യാധി കാരണം സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു എങ്കിലും ലോക്ക്ഡൗണിന് ശേഷമുള്ള കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കൂടുതൽ വാഹന വിൽപ്പന നേടാൻ ടാറ്റാ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട് നാല് കിടിലൻ കാറുകളാണ് ടാറ്റാ മോട്ടോഴ്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യൻ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ നടന്ന ജനേവാ മോട്ടോർഷോയിലാണ് ടാറ്റാ മോട്ടോഴ്സ് ഗ്രാവിറ്റാസിനെ ആദ്യമായി അവതരിപ്പിക്കുന്നത് ടാറ്റയുടെ ഫൈവ് സീറ്റർ റിസീവി മോഡലായ ഹാരിയറിൻ്റെ സെവൻ സീറ്റർ വേർഷനാണ് ഗ്രാവിറ്റാസ് ഈ വർഷം ജാനുവരിയിൽ ടാറ്റ അൾട്രോസ് ലോഞ്ചിനെത്തിയ ശേഷം ഉടനെ തന്നെ ഗ്രാവിറ്റാസും വിൽപ്പനയ്ക്കെത്തുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ കോവിഡ് വന്നതോടെ ലോഞ്ച് അനിശ്ചിതമായി നീണ്ടു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തുടക്കത്തിലാകും ഗ്രാവിറ്റാസിൻ്റെ അരങ്ങേറ്റമെന്ന് ടാറ്റ മോട്ടോഴ്സ് വ്യക്തമാക്കുന്നു വരാനിരിക്കുന്ന ഗ്രാവിറ്റാസിൻ്റെയും ഹാരിയറിൻ്റെയും മുൻഭാഗത്തിൻ്റെ ഡിസൈൻ ഏറെക്കുറെ ഒരേപോലെയാണ് റണ്ണിംഗ് ബോർഡ് റൂഫ് റെയിലുകൾ വ്യത്യസ്തമായ ഡിസൈനിലുള്ള വലിപ്പം കൂടിയ അലോയ് വീലുകൾ എന്നിവയാണ് വശങ്ങളിലെ ഗ്രാവിറ്റാസിൻ്റെ പ്രത്യേകത സി സീപില്ലറിനു ശേഷമാണ് ഗ്രാവിറ്റാസ് ഹാരിയറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാവുന്നത് സാധാരണ എസ് യു വി സങ്കല്പത്തിന് യോജിക്കും വിധം ബോക്സിയാണ് ഗ്രാവിറ്റാസിൻ്റെ പിൻവശം പുതിയ ബൂട്ട്ലിറ്റ് ഡിസൈനിൽ അല്പം മാറ്റം വരുത്തിയ ടൈൽ ലാമ്പ് പുതിയ സ്പോയിലർ എന്നിവയാണ് മറ്റുള്ള ആകർഷണങ്ങൾ ഹാരിയറിനെ ചലിപ്പിക്കുന്ന ടു ലീറ്റർ ക്രയോടെക് ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഗ്രാവിറ്റാസിലും പ്രതീക്ഷിക്കുന്നത് മഹീന്ദ്ര എക്സ് യു വി ഫൈവ് ഡബ്ളോ ഹെക്ടർ പ്ലസ് വരാനിരിക്കുന്ന ക്രെറ്റ സെവൻ സീറ്റർ എന്നീ വാഹനങ്ങളാവും ഗ്രാവിറ്റാസിൻ്റെ പ്രധാന എതിരാളികൾ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഗ്രാവിറ്റാസിന് എക്സോറും വില വന്നേക്കും ടാറ്റാ മോട്ടോഴ്സിൻ്റെ പ്രീമിയം ഹാഷ് ബാക്കായ അൾട്രോസിൻ്റെ ഇലക്ട്രിക് വേർഷനാണ് അൾട്രോ അൾട്രോസി വിപണിയിലെ മറ്റു ഇലക്ട്രിക് കാർ മേക്കേഴ്സിനേക്കാൾ ടാറ്റാ മോട്ടോഴ്സ് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിലും ഒരുപടി മുന്നിൽ തന്നെയാണ് ഹ്യുണ്ടയുടെ ഇലക്ട്രിക് എസ് യു വി ആയ കോണ എം ജി മോട്ടോഴ്സിൻ്റെ സെഡ്എസ് തുടങ്ങിയ ഇലക്ട്രിക് വാഹനങ്ങളെ പിന്തള്ളി നെക്സോൺ ഇ വി വിപണിയിൽ മുന്നേറുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് നെക്സോൺ ഇ വിയിലെ അതേ പവർ ആയിരിക്കും അൾട്രോ സി വിയിലും മുപ്പത് പോയിൻറ്റ് രണ്ട് കിലോ വാട്ട് ലിതിയം അയൻ ബാറ്ററിയിലായിരിക്കും അൾട്രോ സി വി ചലിക്കുക ഫാസ്റ്റ് ചാർജിങ്ങിൽ പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജായി കിട്ടാൻ ഏകദേശം ഒരു മണിക്കൂർ വേണ്ടിവരും നെക്സോണിൻ്റെ ആറൈ റേഞ്ചിനേക്കാൾ കൂടുതൽ അൾട്രോ സിവിയിൽ ടാറ്റാ മോട്ടോഴ്സ് ലക്ഷ്യമിടുന്നുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപ മുതലായിരിക്കും അൾട്രോ സി വിക്ക് വില വരിക അൽഫ പ്ലാറ്റ്ഫോമിൽ ഒരുങ്ങുന്ന മൈക്രോ സി വി ആണ് ടാറ്റ എച്ച് ബി എക്സ് എച്ച് ബി എക്സ് എന്നത് പ്രൊഡക്ഷൻ മോഡലിൻ്റെ പേരല്ല പ്രൊഡക്ഷൻ മോഡലിന് ഹോൺബിൽ എന്നായിരിക്കും പേരെന്ന് ചില ഓൺലൈൻ പോർട്ടലുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ജനവ മോട്ടേഴ്സ് ഷോയിൽ ടാറ്റാ മോട്ടോഴ്സ് അവതരിപ്പിച്ച എച്ച് ബി എക്സ് എന്ന കുഞ്ഞൻ കൺസെപ്റ്റ് എസ് വിയുടെ പ്രൊഡക്ഷൻ വേരിയൻ്റാണ് ഹോൺബിൽ ടാറ്റ അൾട്രോസ് എന്ന പ്രീമിയം ഹാഷ്ബാക്കിന് ശേഷം അൽഫ എന്ന പുത്തൻ പ്ലാറ്റ്ഫോമിലൊരുങ്ങുന്ന രണ്ടാമത് വാഹനമാവും എച്ച് ബി എക്സ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് എം എം വീതിയും ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് എം എം ഉയരവുമുള്ള കുഞ്ഞൻ എസ് യു വി ആയിരിക്കും ടാറ്റ എച്ച് ബി എക്സ് ടാറ്റ ടിയാഗോയെ ചലിപ്പിക്കുന്ന വൺ പോയിൻറ്റ് ടു ലീറ്റർ ബി എസ് സിക്സ് ത്രീ സിലിണ്ടർ റിവർട്രോൺ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും ഈ കുഞ്ഞൻ എസ് യു വി ചലിപ്പിക്കുക എൺപത്തിനാല് ബി എച്ച് പി പവറും നൂറ്റി പതിനാലെണ്ണം ടോർക്കും ഔട്ട്പുട്ടായി തരുന്ന ഈ എഞ്ചിന് ഫൈവ് സ്പീഡ് മാനുവലായിരിക്കും ട്രാൻസ്മിഷൻ മഹീന്ദ്ര കെ യു വി എൻ എക്സ് ടി മാരുതി എസ്പ്രസോ തുടങ്ങിയ വണ്ടികളോടായിരിക്കും ടാറ്റയുടെ ഈ കുഞ്ഞൻ എസ് യു വി മത്സരിക്കുക ഏകദേശം നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ മുതൽ ടാറ്റ എച്ച് പി എക്സിന് എക്സോറും വില പ്രതീക്ഷിക്കാം നിലവിൽ ടാറ്റ അൾട്രോസിനെ ചലിപ്പിക്കുന്ന എൺപത്തഞ്ച് ബി എച്ച് പി ഔട്ട്പുട്ട് നിർമ്മിക്കുന്ന വൺ പോയിൻറ്റ് ടു ലീറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ പെർഫോമൻസ് വൈസ് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് അൾട്രോസ്റ്റർബോ പെട്രോൾ നൂറ്റി പത്ത് ബി എച്ച് പി പവർ നിർമ്മിക്കുന്ന വൺ പോയിൻറ്റ് ടു ലീറ്റർ ടെർബോചാർജ് പെട്രോൾ ഇഞ്ചിനായിരിക്കും അൾട്രോസ്റ്റർബയുടെ ഹൃദയം ഈ ഒരു എഞ്ചിനിൽ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാവും അൾട്രോസ്റ്റർബോയിൽ ആദ്യം വിൽപ്പനയ്ക്കെത്തുക പിന്നീട് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അൾട്രോസ്റ്റർബോയിൽ ഇടം പിടിച്ചേക്കും സ്മോക്ഡ് ടെയിൽ ലാമ്പ് എക്സ്റ്റീരിയറിൽ കറുപ്പ് ഹൈലൈറ്റുകൾ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഫോർ സ്പോക്ക് അലോയ് വീലുകൾ എന്നിവയാണ് അൾട്രോസ്റ്റർബ മോഡലിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് ഏകദേശം എട്ട് ലക്ഷം രൂപയായിരിക്കും എക്സ്റ്റോറും വിലവരുക